بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، ما بعد. سورة الأحزاب 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 419. 419 ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وَإِذْ أَخَذْنَا രണ്ട് ദാൽ സാക്കിനായി വന്നത് ശ്രദ്ധിക്കുക. റിഖ്വായ അക്ഷരമാണ് ദാൽ. وَإِذْ എന്ന ശബ്ദം ഖൽഖല നൽകി ചലിപ്പിക്കരുത്. وَإِذْ أَخَذْنَا അല്ലേ, ലൂസാക്കിക്കൊണ്ട് അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖ തഫ്ഖീം പൂർണ്ണമായി നൽകി ഉച്ചരിക്കുക, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖഇന് استعلاء عند حرف قليل بتدان. وإذ أخذنا من النبيين شد لنون نون مشددة من الشوند وشركنم من النبيين ميثاقهم لك أصلية ديرغن على ذنب أدغان ديرغن كودك كرد هذا برتيا صديقا طبيعيയായ രണ്ട് ഹറക്കത്തിന് അളവിൽ മാത്രം നൽകേണ്ട ദീർഘങ്ങളാണ്. മീസഖഹും അതുപോലെ മിനന്നബിയീന മീസഖഹും സാകിനായ മീം, അതിൽ ഖാഫ് വരുന്നുണ്ട്, തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫാണ്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഹീം വരാതെ ശ്രദ്ധിക്കുക. മീസഖഹും എന്ന പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, കാരണം ശേഷമുള്ളത് വാവാണ് എന്നതുകൊണ്ട്. മീസഖഹും വമിൻക സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക, തടിപ്പിച്ചുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട്, തടിപ്പിക്കുകയല്ല അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. മണിക്കലിൽ തർക്കീഖാണ് ഇവിടെ, നേർപ്പിക്കുകയാണ് വേണ്ടത്. കാഫ് ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമായതുകൊണ്ട്. വമിൻ നൂഹിയും വഇബ്രാഹിം. വമിൻ സാക്കിന നൂനിനെ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പണിക്കണം. ഇത് ബിഗുന്ന ക്യാമിൽ നൽകുക. നൂഹിയും വ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക. ഇദ്ഗാം ബിഗുന്ന നാഖിസ്, ഭാഗികമായ ഇദ്ഗാം. വ ഇബ്രാഹീമ ബൈന ഖൽഖല സുഗ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. റായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഹീം കൊടുക്കുക. വ ഇബ്രാഹീമ വ മൂസ വ ഈസ ബ്നി മർയം. മൂസ ഈസ എല്ലാ പദങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണ്, തർക്കീഖാണ് എല്ലാറ്റിനും. മർയം എന്ന് പറഞ്ഞപ്പോഴുള്ള റായിന് മാത്രമാണ് അവിടെ തഫ്ഹീം വരുന്നത്, മറ്റെല്ലാ ഹർഫുകളെയും തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. ഇബ്രാഹീമിലെ റായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വഈസ ബ്നി മർയം, ഈസ എന്നതിലെ അലിഫ് ഇൽതിഖാഉ സാക്കിനയിന് വേണ്ടി ഒഴിവാക്കപ്പെടുകയാണ്, ഹദ്ഫ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വഈസ ബ്നി എന്ന് പറയണം. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. വഈസ ബ്നി മർയം വഅഖദ്ന നേരത്തെ വന്ന പദം തന്നെ ഖഇന് തഫ്ഹീം കൊടുക്കണം. വഅഖദ്ന മിൻഹും മീസാഖാ. മിൻഹും എന്നതിൽ സാക്കിനായ നൂനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പണിക്കണം. ഇദ്ഗാം ഷഫവി. മീസാഖൻ എന്നതിലെ തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖാഫിന് തഫ്ഹീമുണ്ട്. ഗലീദൻ ഗൈനിന് തഫ്ഹീമാണ്. അന്ത്യത്തിൽ വാഇനും വാഇൻ്റെ ദീർഘാക്ഷരമായി വരുന്ന അലിഫിനും തഫ്ഹീം കൊടുക്കുവാൻ കൊടുത്തുകൊണ്ട് ചരിക്കണം. അപ്പോൾ
ميثاقا غليظا എന്ന് ഉച്ചരിക്കുക. ليسأل الصادقين عن صدقهم ليسأل الصادقين صادنم ألفنم പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. الصادقين عن صدقهم عن എന്ന സാക്കിനായ നൂൻ ശേഷമുള്ള സ്വാദിൽ പൂർണ്ണമായും സ്വാദിൻ്റെ മുമ്പിൽ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മറച്ച് മണിച്ച് ഇഖ്ഫാ ഹഖീഖി നൽകി ഉച്ചരിക്കണം. മണിക്കുകയും വേണം, മണിക്കൽ തഫ്ഖീം വേണം, കാരണം ശേഷം സ്വാദാണ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. ഔസിദ്ഖീഹിം ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്ര നൽകി ശബ്ദം ചലിപ്പിക്കുക. സിദ്ഖി ഖാഫിന് കസ്റാണ്, നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. സാദിഖീന എന്നതിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഖാഫിന് കുറഞ്ഞ തഫ്ഖീം സിദ്ഖിഹിം, സ്വാദിനും കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. അപ്പോൾ ഔസിദ്ഖീഹിം സാക്കിനാമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഉദ്ദേശിച്ചത് ചേർത്തോതുമ്പോൾ വാവ് ശേഷമുണ്ട് എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്തോതേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാക്കിനാമീം ചിലപ്പോൾ ചിലർക്ക് വഖഫിൽ ഒരനാവശ്യമായ മണിക്കൽ നൽകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരരുത്. എന്ന് വെച്ചാൽ സിദ്ഖിഹിം എന്ന് പറഞ്ഞ് നിർത്തും, അത് വേണ്ട എന്നാ പറഞ്ഞത്. സിദ്ഖിഹിം അത്ര മതി. ഈ മണിക്കൽ പലപ്പോഴും സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ വരാറുണ്ട്, അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ് മണിക്കും, അത് തെറ്റാണ്, അങ്ങനെ വരരുത്. وأعد للكافرين عذابا أليما എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിനു പോലും തഫ്ഹീം നൽകേണ്ടതില്ല. وأعد للكافرين عذابا أليما عذابا തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അദാബൻ അലീമ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറു നിഅമത്തല്ലാഹ് യാ അയ്യുഹ. ഇവിടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ് അലിഫിന് നൽകേണ്ടത്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. എന്നതിലെ വാവ് ഇൽതിഖാഉ സാക്കിനൈന് വേണ്ടി ഹദ്ഫ് ചെയ്തിരിക്കുകയാണ്. ആമനുദ്കുറു അല്ലേ, ദാലി നേരത്തെ സൂചിപ്പിച്ചു റിഖ്വായ അക്ഷരമാണ്. കാഫിർ തഫ്ഹീമ് വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ശേഷം റാ ഉള്ളത് കൊണ്ട് ചിലർ തെറ്റായി കാഫിനും തഫ്ഹീം കൊടുക്കും, തെറ്റാണ്. റായിന് തഫ്ഹീം കൊടുക്കണം, റായ് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്. ഉസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും നിഅമത്തല്ലാഹി അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഹീമാണ്. തടിപ്പിക്കുക. അലൈക്കും ഇദ് അവിടെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇദ് ജാഅത്കും, ഇതിൽ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ് അലിഫിന് കൊടുക്കേണ്ടത്. അലിഫിനെ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഇദ് ജാഅത്കും ജുനൂദു ഫഅർസൽന ജാഅത്കും അല്ലേ,
താഇന്റെ സുക്കൂൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ശദീദായ മഹ്മൂസായ അക്ഷരമാണ് താ. ഈ സിഫത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ശിദ്ദത്ത് ഹംസൊക്കെ ശ്രദ്ധിച്ച് താ ഉച്ചരിക്കണം. എന്നാൽ കൽക്കല വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ജഅത് കും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്ക്. جنود فأرسلنا جنود ف لا دالند تنوين إخفاء حقيقي نلقي أبيكت ماكي ماني چوند چريكرم فا إن ممبل فا إليك شبدم كوند بوغي آن وانا إخفاء إند كيفية نمالا دند سندربت تل منسلاكي كارنية طولة دان شدير چي كارنية دان قول جنود فأرسلنا أرسلنا إلى رائنا تفخيم جيانا تدبي جودك عليهم ريحا ساكنا ميم إلهار شفوي مانيكاد وليواكي وتركنا ريحا وجنودا لم تروها ريحا وتنويننا വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗാംബി ഗുന്ന നാഖിസ്. വജുനൂദല്ലം അവിടെ തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം മണിക്കാതെ. ഇത് ഗാംബി ഗൈരി ഗുന്ന മണിക്കാതെ ലയിപ്പിക്കണം. രീഹം വജുനൂദൻ അവിടെ മണിച്ചുകൊണ്ടാണ് ലയിപ്പിക്കുന്നത്. ഇവിടെ വജുനൂദല്ലം അവിടെ മണിക്കാതെ. ഇത് ഗാംബില ഗുന്നയാണ് എന്നത് ശ്രദ്ധിക്കുക. കാമില ആയതുകൊണ്ടാണ് ലാമിന് ശബ്ദം കൊടുത്തത്. അപ്പോൾ വജുനൂദൽ ലം തറൗഹ സകിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. തറൗഹ റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക റായിന്. വകാന അല്ലാഹു അല്ലേ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലം തഫ്ഖീം ചെയ്ത് ലാം ഉച്ചരിക്കുക. അതിൻ്റെ ദീർഘാക്ഷരം ആലിഫും بما تعملون بصيرا بما تعملون بصيرا صادن كسران قرنه تفخيم ماത്രം നൽകിയാൽ മതി. را بصيرا എന്ന് പറയുമ്പോൾ റായിനും അതിൻ്റെ അലിഫിനും തഫ്ഖീം ഉണ്ടായിരിക്കേണ്ടതാണ്. സീറ എന്ന് വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല. സിറാ എന്ന് കൂടുതൽ നീട്ടരുത്. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ദീർഘം നൽകേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് അഖദ്നാ മിനൻ നബിയീന മീസാഖഹും വമിൻക വമിൻ ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما يا ايها الذين امنوا اذكروا نعمه الله عليكم اذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا